സൈഡ് നോക്കാന്ന് വെച്ച് സൈഡ് സൈഡ് വ്യൂ വരയ്ക്കാന്ന് വെച്ച് നമസ്കാരം. പ്രശസ്തമായ ആറന്മുള ക്ഷേത്രമാണ് വരയും കഥയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വരയോടൊപ്പം അല്പം കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള വിഗ്രഹം ഈ ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ പ്രധാന ഗോപുരമാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്യുന്നത്. കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഒരു നല്ല ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഞാൻ ഈ വരയ്ക്കാൻ പോകുന്ന ഗോപുരം ഉൾപ്പെടെ 4 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 4 ഗോപുരങ്ങളും 4 മാതൃകയാണ് പിന്തുടരുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഈ ഗോപുരങ്ങളുടെ എല്ലാം കൽത്തുണികളിൽ നമുക്ക് നിരവധി കൊത്തുപണികൾ കാണാൻ സാധിക്കും. ഇതെല്ലാം വ്യാളികളാണ്. ക്ഷേത്രം പണിയാൻ ആവശ്യമായ മണ്ണ് എത്തിച്ചത് ഈ ഭൂതങ്ങളാണെന്നാണ് വിശ്വസിക്കുന്നത്. നദിയോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് ഏകദേശം 18 പടികളാണ് ഉള്ളത്. ചുറ്റുപാടു നിന്നുള്ള മണ്ണ് എടുത്തുകൊണ്ടാണ് ഈ പ്രതലം അത്രയും ഉയർത്തിയെടുത്തിരിക്കുന്നത്. ഈ ക്ഷേത്രം ഇത്രയും ഉയർത്തിയെടുക്കാൻ കാരണം പമ്പാനദിയിലെ വെള്ളം ഉയരുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. എന്നാൽ 2018 വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ഇതിൻ്റെ മുകൾ തട്ടോളം വെള്ളം കയറി. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആദ്യ വിവരണം ലഭിക്കുന്നത് പ്രാചീന കൃതിയായ നമ്യാരുടെ വായ്മൊഴിയിൽ നിന്നാണ്. ദ്രാവിഡ വേദമെന്നാണ് ഈ കൃതി അറിയപ്പെടുന്നത്. 7-ാം ശതകത്തിനും 8-ാം ശതകത്തിനും ഇടയ്ക്കാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് അതിലേറെ പഴക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ കൊല്ലവർഷം 926 ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശം മാർത്താണ്ഡവർമ്മ രാജാവ് പിടിച്ചടക്കിയതായും പിന്നീട് 1781 ക്ഷേത്രത്തിന് തീ പിടിച്ചതായും 1784 നവീകരണ പ്രതിഷ്ഠ നടത്തിയതായും പ്രസ്താവിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു. 1751 മാർത്തവർണവർമ്മയാണ് ക്ഷേത്രത്തിന് ചുറ്റുമതിൽ സ്ഥാപിച്ചത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 12 കളഭം ആരംഭിച്ചു. വൃശ്ചികം 1 മുതൽ ഓരോ ദിവസവും ഓരോ അവതാര രൂപത്തിൽ കളഭച്ചാർത്ത് നടത്തി വരുന്നുണ്ട്. അതിന്നും മുടക്കം വരാതെ തുടർന്നു പോകുന്നു. കെണൽ മൺറോഡയുടെ വിളംബരം അനുസരിച്ച് മറ്റു ക്ഷേത്രങ്ങളോടൊപ്പം ഈ ക്ഷേത്രവും സർക്കാരിന് അധീനമാണ്. അതിനുശേഷം കാർത്തിക തിരുനാൾ രാജവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഇന്ന് കാണുന്ന മണ്ഡപം പണിയെടുപ്പിച്ചു. അതിമനോഹരങ്ങളായ ചിത്രപ്പണികളാൽ സമ്പന്നമാണ് ഈ മണ്ഡപം. 1895 മൂലം തിരുനാൾ രാജവർമ്മ ചെമ്പ് കുടിമരം മാറ്റി തലസ്ഥാനത്ത് സ്വർണം പൂശിയ കുടിമരം സ്ഥാപിച്ചു. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ആറന്മുളയാശാൻ എന്നറിയപ്പെടുന്ന കൊച്ചികൃഷ്ണൻ ആശാൻ രചിച്ച ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ ബ്രഹ്മചര്യ രൂപമെടുത്ത് നദിക്കരയിൽ നിന്ന് കൃഷ്ണഭഗവാനെ ചാക്കാന്മാർ മുളകൾ കെട്ടി ചങ്ങാടത്തിൽ കയറ്റി വിളക്കുമാളത്തിൽ എത്തിച്ചു എന്നിരിക്കുന്നു. വിളക്കുമാളത്തിനടുത്ത് തന്നെ മണ്ണിട്ടുയർത്തിയ സ്ഥലത്ത് ആറന്മുള ക്ഷേത്രം സ്ഥാപിച്ചുവെന്നും ആശാൻ വിവരിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് മണ്ണെടുത്തുവെന്ന് കരുതിയിരിക്കുന്ന ഒരു കുഴി അടുത്ത കാലത്ത് വരെ ഇവിടെ ഉണ്ടായിരുന്നു. കൊട്ടകൾ തല്ലി മണ്ണ് കളഞ്ഞ സ്ഥലം കൊട്ടതട്ടിമാലി എന്നും അറിയപ്പെടുന്നു. പാണ്ഡവരിൽ ഒരാളായ അർജുനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. എന്നാൽ മറ്റൊരു ഐതിഹ്യം ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്കടുത്തുള്ള നിലയ്ക്കലായിരുന്നു എന്നാണ്. എന്നാൽ അവിടെ നിന്ന് പിന്നീട് വിഗ്രഹം 6 മുളക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് 6 മുളക്കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് ആറന്മുള എന്ന പേര് വന്നത്.
അങ്ങനെ ചരിത്രം അവസാനിക്കാത്തയുമാണെങ്കിൽ എൻ്റെ ഈ ചിത്രം പൂർത്തിയായി.